ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് തുറക്കാനൊക്കെ അടിപൊളി സ്നാക്കാട്ടോ, ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണിത്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ചതച്ചെടുത്താണ്. ഒന്ന് വഴറ്റി കൊടുക്കാം, അതിൻ്റെ പച്ച ചുവന്ന് മാറട്ടെ. അതിനുശേഷം ഒരു 3 സവാള ചെറുതാക്കി അരിഞ്ഞതാണിത്, അതും കൂടി ഒന്ന് ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് വേണ്ടത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും, അതിൽ മുകളിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്കതിലേക്ക് ഇട്ടത് ചിക്കൻ വേവിച്ചതാണ്, മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് വേർതിരിച്ചെടുത്താണ്, പിച്ചി പിച്ചി എടുക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ എടുത്തതാണ്. അതിനുശേഷം കറിവേപ്പില, ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ വേവിക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാതാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്, മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു സിമ്മിലിട്ടതുമാണ്. ഇനി ഇത്തിരി ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ, ആരും മറക്കല്ലേ ഇതുണ്ടാക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, ഒരു 5 മിനിറ്റോളം നമുക്കതൊന്ന് ആവിയൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ഒക്കെ ഒന്ന് എന്താ പറയുക, ഉള്ളിയും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ടെടുക്കാം, അതായത് വലിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. ഞാനൊരു 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സിയിലിട്ട് ഒതുക്കി വെച്ചില്ലേ, അതും കൂടി ഒന്ന് ഇട്ടെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ടെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എല്ലാ തേങ്ങയും എല്ലാ ഭാഗത്തും എത്തട്ടെ. അതിനുശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ചൂടുള്ള വെള്ളമാവണം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കൈ പൊള്ളില്ലേ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ഏറിപ്പോകും. ഏറിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടി കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ 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 കുഴച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണത് പോലെ കുഴച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക്
ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് കയ്യിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഒരു ബോൾസ് രൂപത്തിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഫില്ലിങ്സ് ഇതിലേക്ക് വെക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കൊടുക്കാം. നമ്മുടെ ഉന്നക്കായൻ്റെയൊക്കെ അതേ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാം അതിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അടക്കാം. വേവിക്കണ വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഇപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മസാല വേണം. ഒരു ബൗളെടുത്തിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇതേപോലെ ഓയിലൊഴിച്ച് കുറച്ചൊരു പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് അധികം ഓയിലൊന്നും വേണ്ട, ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. കാരണം ഈ അതിൻ്റെ മുളകിൻ്റെ ആ ഒരു എന്താ പറയുക പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടിട്ട് അതുവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറിക്കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.